ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റിവ്യൂമായിട്ടാണ്. റിവ്യൂ എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൻ്റെ റിവ്യൂ. അതായത് ഞാൻ കഴിഞ്ഞ വീക്കിൽ നെസ്റ്റോ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജ് വാങ്ങാനാണ് നെസ്റ്റോയിലോട്ട് പോണേന്ന്. അപ്പോൾ ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ പലരോടും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു ഫ്രിഡ്ജ് വാങ്ങിച്ചത് കാണിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മളെ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഫെസിലിറ്റീസ് കുറച്ച് അടിപൊളിയായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജാണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് തൈരൊക്കെ മെയ്ഡ് ചെയ്തെടുക്കാവുന്നതാണ്. കേഡ് മേക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അറിയുന്നവരുണ്ടാവും ഒരുപാട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ്, എനിക്കിഷ്ടമായിട്ടുണ്ട് നന്നായിട്ട്. ഇവർ എം ആർ പി നമ്മൾ ഇതിന് പറയുന്നത് 32,000 അവർ പറഞ്ഞിരുന്നത്. നമുക്ക് ഓഫറും എല്ലാം ഒക്കെ ആയിട്ട് 27,000 നമുക്ക് ഫ്രിഡ്ജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നല്ല പവർ സേവിങ് ഗൈഡും പിന്നെ 3-സ്റ്റാറും ഒക്കെ ആയിട്ടുള്ള, പിന്നെ നമ്മളെ കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 10-ഇയർ വാറൻറ്റി, ഡിജിറ്റൽ ഇൻവേർട്ടർ, അങ്ങനെ നമ്മളെ ഓരോ സ്റ്റെബിലൈസർ, ഫ്രീ ഓപ്പറേഷൻ, അങ്ങനെ ഓരോ ഫ്രിഡ്ജിൻ്റെ എല്ലാ ഫ്രിഡ്ജിനും നൽകുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല കൂളിംഗ് ആയിട്ടുള്ള കേട്ടോ, നമുക്ക് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനും ഫ്രീസിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഇതിൽ. ടച്ചാണ് നമുക്കിതിന് വരുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ മോൻ്റെ പണികളാണ്, അവൻ്റെ സ്പെൽസാണ്. ഇത് മാഗ്നറ്റ് സ്പെൽസാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന, അപ്പോൾ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് അവർക്കിങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോൾ സ്പെൽസൊക്കെ നോക്കി പഠിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സും ഒക്കെ ആക്കിയിട്ട് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ അവനങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം വരുന്നത് ഇതുപോലുള്ളൊരു ടച്ച് സ്ക്രീൻ ആയിട്ടായിരുന്നു വരുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ കേഡും, അതായത് ഫ്രിഡ്ജിൻ്റെ കൂളിങ്ങും ഫ്രീസറിൻ്റെ കൂളിങ്ങും ഒക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് കേഡ് ശരിയാക്കി എടുക്കാനുള്ള ബോക്സൊക്കെ ഉള്ളിലാണുള്ളത്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതായത് ഇതിലിങ്ങനെ സോഫ്റ്റ് തിക്ക് എന്നൊക്കെ നമുക്ക് കുറച്ച് കട്ടി കൂടിയത് വേണമെങ്കിൽ തൈര് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ കൂളിങ്, ഫ്രീസറിൻ്റെ കൂളിങ് ഒക്കെ ശരിയാക്കി എടുക്കാനുള്ളത്. പിന്നെ ഫ്രീസർ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫ്രീസറാണ് കേട്ടോ. പിന്നെ എല്ലാത്തിലും പോലെ ഐസ് മേക്കർ ഉണ്ട്. നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയാക്കി കിട്ടുന്ന ഐസ് മേക്കറാണ്. നല്ല സ്പേസസ് ആയിട്ടുള്ള ഇത്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തൊരു ബോക്സും, ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ നമുക്ക് ഇറച്ചി മീനൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ബോക്സാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിലില്ല, അതുകൊണ്ട് ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതൊക്കെ. പിന്നെ ചോക്കോ ചിപ്സൊക്കെ ആണ് കുട്ടികളെ നമ്മൾ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ചോക്ലേറ്റൊക്കെ ആണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ആ ഡോറിൽ. ഇതിൻ്റെ റെഡ് കളറും ഉണ്ട് കേട്ടോ, വൈറ്റും റെഡാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് വൈറ്റ് കുറച്ചുകൂടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ വൈറ്റാണ് എടുത്തിട്ടുള്ളത്. റെഡും ഉണ്ടായിരുന്നു, റെഡിലിങ്ങനെ ഡിസൈൻ ഇല്ല, പ്ലെയിൻ റെഡായിട്ട് വരുന്നത്. എനിക്ക് കുറച്ചുകൂടി വൈറ്റ് കളർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് ഇതെല്ലാം എൻ്റെ സ്റ്റോറേജ് ബോക്സസൊക്കെ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രിഡ്ജ് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ബോക്സുകളിൽ നമ്മൾ വെജിറ്റബിൾസും എല്ലാം സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. എഗ്ഗൊന്നും ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിലില്ല. പിന്നെ നമ്മളെ വെജിറ്റബിൾ ബോക്സ് അതൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, ഉള്ളിലോട്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ബാക്കിലോട്ടൊക്കെ നന്നായിട്ട് സ്ഥലമുണ്ട്. ഞാൻ നമ്മൾ ഇതൊക്കെ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കേഡിൻ്റെ ബോക്സ്. നമ്മൾ ഇതിൽ പാല് ഒഴിച്ചിട്ടാണ്, പാല് വാങ്ങിയിട്ട് അല്ല പാക്കറ്റോ അവിടെ പാക്കറ്റ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അത് ബോക്സിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വെച്ചതിന് ശേഷം 6 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് നോക്കി അത് തൈരാവും. അത് നമുക്ക് തൈര് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് ഞാൻ കാണിച്ചുതരാം. ഈ ബോക്സിൽ നമ്മൾ പാലിൻ്റെ കവറോ അല്ലെങ്കിൽ പാല് കവറ് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ഈ ടച്ച് സ്ക്രീനിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, സോഫ്റ്റ് തിക്ക് സെർവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് നല്ല കട്ടായിട്ട് വേണമെങ്കിൽ കട്ടായിട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് മതിയെങ്കിൽ സോഫ്റ്റായിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 6 മണിക്കൂറിന് ശേഷം നമ്മൾ തൈര് റെഡിയായി കിട്ടും. ഇത് കംഫർട്ടബിൾ ഫ്രീസറാണ് കേട്ടോ. അതായത് നമ്മളെ ഫ്രീസറ് നമുക്ക് ഫ്രിഡ്ജായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളെ കൂളിങ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതൊക്കെ എൻ്റെ
ഡ്രൈ ഇൻഗ്രീഡിയൻസും അതായത് നട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ബോക്സസിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിരിക്കും ഇതുപോലുള്ള കണ്ടെയ്നറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ കേക്കിൻ്റെ കളറുകളൊക്കെയാണ്, കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കളറുകളൊക്കെയാണ്. അപ്പോൾ ഞാനെല്ലാം ഇതുപോലുള്ള സ്റ്റോറേജ് ആക്കിയിട്ടാണ് വെക്കുന്നത്. ഒരുപാട് ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടാവും, അതായത് നമ്മളെ പച്ചമുളകും നമ്മളെ എന്താ പറയുക കറിവേപ്പിലയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാൻ എല്ലാത്തിനും ഇതേമാതിരിയുള്ളൊരു സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടും സാധനം നിൽക്കും. ഫ്രീസറിലൊക്കെ അത്യാവശ്യം നല്ല സ്പൈസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങൾ വെക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. നന്നായിട്ട് സ്പൈസ് ഉണ്ട്. ഇതൊക്കെ കുട്ടികളെ ചോക്ലേറ്റൊക്കെ ആണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഫ്രീസറിൻ്റെ ഡോറിൽ നമുക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ എൻ്റെ പിന്നെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ആണ്, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, കസ്റ്റർഡ് പൗഡർ എല്ലാം ഞാൻ അതേപോലെ തന്നെ പാക്ക് ചെയ്ത ശേഷം ഞാൻ പാക്ക് ഒഴിവാക്കാതെ നന്നായിട്ട് സീൽ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വേറൊരു ബോട്ടിലോട്ട് മാറ്റുമ്പോൾ മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ തന്നെ പാക്ക് നന്നായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഇതങ്ങനെ നല്ല കണ്ടെയ്നറിൽ അടിച്ച് വെച്ചാൽ നമ്മളെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കും. എപ്പോഴും നമുക്ക് എപ്പോഴും വൃത്തിയാക്കേണ്ടിയ നമുക്ക് വൃത്തികേടാവില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും വൃത്തിയാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാ ബെല്ലൈക്കണും കൂടി ഒന്ന് എനബിൾ ചെയ്തേക്കണേ.